മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ത്യ അഭിമാനത്തിൻ്റെ നിറകയിൽ നിൽക്കുന്ന അവസരത്തിലാണ് വി എസ് എസ് സി ഡയറക്ടർ ശ്രീ എം ചന്ദ്രദത്തനുമായി സ്ട്രീറ്റ് ലൈനിൽ ഇൻ്റർവ്യൂ നടക്കുന്നത് ഒരുപക്ഷെ ഉറങ്ങാത്ത രാത്രികൾ എത്രയോ അദ്ദേഹം പിന്നിട്ടിരിക്കുന്നു ഇത് ഒടുവിൽ ലോകത്തിലാദ്യമായി ആദ്യ അവസരത്തിൽ തന്നെ ചുവയിലെത്തുന്ന രാഷ്ട്രം എന്ന ബഹുമതി ഇന്ത്യ നേടുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ചവരിൽ പ്രഥമനായിട്ടുള്ള ആളാണ് ശ്രീ എം ചന്ദ്രദത്തൻ അദ്ദേഹം മംഗൾയാൻ ദൗത്യത്തെക്കുറിച്ച് വി എസ് എസ് സിയെക്കുറിച്ച് ഇന്ത്യയുടെ സ്പേസ് മേഖലയെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നു ശ്രീ എം ചന്ദ്രദത്തിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം യഥാർത്ഥത്തിൽ ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന നിമിഷങ്ങളാണത് ഒരുപക്ഷെ ഇന്ത്യ വേറെ ഒരുപാട് നമ്മൾ ദൗത്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിലും ലോകത്ത് ആർക്കും സാധിക്കാത്ത ആദ്യ അവസരത്തിൽ തന്നെ നമ്മൾ ചുവയിലെത്തുന്നു നമ്മുടെയേക്കാളൊക്കെ വളരെ മുമ്പിൽ എന്ന് പറയപ്പെടുന്ന നമ്മളൊരു പക്ഷെ സൈക്കിളിൽ അപ്പാച്ചി മറ്റേ റോക്കറ്റ് കൊണ്ടു നടക്കുന്ന കാലത്ത് തുമ്പയിൽ കൊണ്ടു നടക്കുന്ന കാലത്ത് മെറീനൈലായിട്ട് ചുവയിലെത്തിയതാണ് അമേരിക്ക ഇന്ന് അമേരിക്കയുടെ ഒപ്പമോ അതിൻ്റെ ഒരു പക്ഷേ കാരണം അമേരിക്ക പല ദൗത്യങ്ങൾ നടത്തിയിട്ടാണ് ആറാമത്തെ ദൗത്യത്തിലാണ് വിജയിച്ചത് നമ്മൾ ആദ്യ ദൗത്യത്തിൽ വിജയിച്ചിരിക്കുന്നു എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു രഹസ്യം കാരണം അമേരിക്കയ്ക്കും യൂറോപ്യൻ ഏജൻസിക്കും റഷ്യയ്ക്കും കഴിയാതെ പോയത് റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ അവസാന നിമിഷം വരെ പറഞ്ഞു ഇന്ത്യ വിജയിക്കാൻ പോകുന്നില്ല എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ഒരു അറിയാനുള്ള ഒരു വലിയൊരു ചോദ്യമാണത് ഈ സംരംഭം വിജയിച്ചതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് രാജ്യത്തൊട്ടാകം നാട്ടുകാരും ജനങ്ങളും ദൃശ്യ വാർത്താ മാധ്യമങ്ങളും എല്ലാം നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ വിജയത്തിൻ്റെ പിന്നിൽ വലിയ രഹസ്യമൊന്നുമില്ല മൂന്ന് കാര്യങ്ങളേ ഉള്ളു കഠിന പ്രയത്നം ജോലിയിലുള്ള ആത്മാർത്ഥത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഈ മൂന്ന് കാര്യങ്ങളുകൊണ്ടാണ് നമുക്ക് ഈ വിജയം ഉണ്ടാകാൻ സാധിച്ചത് അല്ല സാധാരണ ഇപ്പോൾ ഏറ്റവും ക്രൂഷ്യൽ ഫേസിലാണ് മറ്റു പലരും ചെയ്ത് ഇപ്പോൾ ജപ്പാൻ ഇന്ധനം വേണ്ടത്ര ഇല്ലാതെ പോയി ചൈനയും അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നടത്തിയാൽ അതിൽ അവരും പരാജയപ്പെട്ടു ചൈനയും ജപ്പാനൊക്കെ കുറച്ചും കൂടി നമ്മളേക്കാൾ ശക്തികളായിട്ട് ശക്തിപ്പെടുന്നവരാണ് കുറച്ചും അവർക്ക് ശരി ശരിയാണ് ഒരു ഒരു കാര്യം എപ്പോഴും ഏത് പ്രവൃത്തിയിലും ലേണിംഗ് ഫ്രം ഫേഴ്സ് എന്നൊരു ആസ്പെക്റ്റ് ഉണ്ട് ആ പരാജയങ്ങൾ നോക്കിയിട്ട് പരാജയങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ആ പരാജയം വരാണ്ടിരിക്കാൻ നോക്കുക സോ വൈസ് പീപ്പിൾ ലേൺ ഫ്രം ഫെയിലുവേഴ്സ് മിസ്റ്റേക്സ് വൈസർ പീപ്പിൾ ലേൺ ഫ്രം അതേഴ്സ് മിസ്റ്റേക്ക് എന്ന് പറയും അതായത് ബുദ്ധി കൂടിയവരുള്ളവരാണെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കില്ല മറ്റുള്ളവരുടെ തെറ്റുകളും പരാജയങ്ങളും കണ്ടിട്ട് അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കാസ് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ നേരത്തെ കാണും നമ്മൾ ഈ അറ്റംപ്റ്റിൽ ചൊവ്വാഗൃഹത്തിലേക്കുള്ള പര്യവേഷണത്തിലേക്ക് പോയ സമയത്ത് നല്ലവണ്ണം മറ്റുള്ളവർക്ക് പറ്റിയ എല്ലാ കുറ്റങ്ങളും എല്ലാ പരാജയങ്ങളും മിസ്റ്റേക്കുകളും തെറ്റുകളും എല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ലാംഗ്വെഞ്ചിൻ്റെ പ്രവർത്തനം മറ്റ് പലർക്കും മുന്നൂറ് ദിവസം എല്ലാം യാത്ര ചെയ്തതിന് ശേഷം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പം വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം എന്നുള്ളത് മുൻകൂട്ടി പഠിച്ച് അതിന് പ്രതിവിധികൾ നന്നായിട്ട് ചെയ്തു അത് ഗ്രൗണ്ടിൽ വെച്ച് പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായ ആത്മവിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം ഞാനൊരു ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളു അതുപോലെ തന്നെ ഈ സിഗ്നൽസ് നമ്മൾ അയക്കുന്നതും സിഗ്നൽസ് നമുക്ക് തിരിച്ച് കിട്ടുന്നതും മറ്റുള്ളവർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഓർബിറ്റിൻ്റെ ട്രാജക്ടറി ഓർബിറ്റ് നമ്മൾ പോകുന്ന പാത്ത് വഴി ഏത് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്തിട്ട് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പൊസിഷനിലും പ്രവണപഥത്തിലും കൊണ്ട് എത്തിക്കാമെന്ന് പറഞ്ഞ കണക്കുകൂട്ടലുകളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുകയും പല പ്രാവശ്യം പല ആൾക്കാർ ചേർന്നിരുന്ന് കഴിവും ബുദ്ധിയും പരിചയവുമുള്ള ഒരുപാട് പേര് കയറുന്നിരുന്ന് റിവ്യൂ ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം തീരുമാനിച്ചിരിക്കുന്നത് ആ മെറ്റിക്കുലസ് ആയിട്ടുള്ള ആ ഒരു റിവ്യൂ സിസ്റ്റം ഐ എസ് ആർ ഐക്കുള്ള എല്ലാ കാര്യത്തിനും ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ആ റിവ്യൂ സിസ്റ്റമാണ് ആ റിവ്യൂ സിസ്റ്റത്തിൽ നമ്മൾ ഇപ്പോഴും നമ്മളിവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോയാൽ പോലും സീനിയർ സയൻറ്റിസ്റ്റ് റിട്ടയർ ചെയ്തിട്ട് പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ പോലും നമ്മളിപ്പോഴും ഇതിലെല്ലാം പങ്കെടുപ്പിക്കുന്നുണ്ട് പങ്കെടുപ്പിച്ച് അവരുടേതെല്ലാം ഉപദേശങ്ങളും അവരുടേതായ ബുദ്ധിയും അവരുടെയുള്ള കഴിവും അവരുടെ സജഷൻസും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം കൂടെ ചേർന്ന ഒരു കൂട്ടായ്മ കൊണ്ടാണ് നമുക്ക് ഈ വിജയം ഇങ്ങനെ ഉണ്ടായത് നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാം തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ മിഷൻസ് മുന്നേ നമുക്ക് പരാജയപ്പെട്ടിരുന്നു സാധാരണ തമാസി മിമിക്രി ആർട്ടിസ്റ്റുകൾ പോലും പലപ്പോൾ പറയുമായിരുന്നു നമ്മുടെ ഇത് അറബിക്കടലിൽ തലകുത്തി വീണു അവർ പറയും എസ് എൽ വി സി ലാഞ്ച് പോയിക്കണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ ആ സമയത്തും അദ്ദേഹം പറഞ്ഞത് തോൽവിയിൽ നിന്ന് ഒരുപക്ഷെ പാഠം പഠിച്ചാണ് നമ്മുടെ ഇത് ഉയർന്നു വരുന്നത് നമ്മൾ ഇത് എന്നുള്ളത് ആ തരത്തിലുള്ളൊരു ഇതിപ്പോൾ നമ്മൾ ഇന്ധനത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു പല കാര്യങ്ങളിലായാലും നമുക്ക് തുടക്കത്തിൽ ഇല്ലാത്ത ഒരു പക്വത ഇപ്പോൾ വന്നിരിക്കുന്നു അത് ഈ പോലെ കോൺസ്റ്റൻറ്റ് റിവ്യൂ കോൺസ്റ്റന്റ് റിവ്യൂ ആണ് പരിശീലനം നമുക്ക് ഓരോരോ എക്സ്പെരിമെൻറ്റും ഓരോ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോഴും ഓരോ മിഷൻ കഴിയുമ്പോഴും നമ്മൾ ആ മിഷനിലുള്ള പെർഫോമൻസിന് നമുക്കൊരു പോസ്റ്റ് ഫ്ലൈറ്റ് അനാലിസിസ് എന്നൊരു ഭാഗമുണ്ട് എല്ലാ സ്റ്റാൻഡേർഡായിട്ടുള്ള ഈ പി എസ് എൽ വി റെഗുലറായിട്ടുള്ള മിഷൻ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു കമ്മിറ്റി എക്സ്പെർട്ട് കമ്മിറ്റി ആ പോസ്റ്റ് ഫ്ലൈറ്റ് അനാലിസിസ് നോക്കിയിട്ട് ആ മിഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡേറ്റ കംപ്ലീറ്റ് ഒന്നുകൂടി പഠിക്കും നമ്മളെ ഓർബിറ്റിലെത്തി അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കില്ല ആർബിറ്റിലെത്തി എല്ലാം സക്സസ്ഫുൾ ആണെങ്കിൽ പോലും വളരെ സൂക്ഷ്മമായിട്ട് ഓരോ ടെമ്പറേച്ചർ പ്രഷർ അക്സലറേഷൻ ബെലാസിറ്റി ആ അതും അതിൻ്റെ ആങ്കിള് ട്രാജക്ടറി ഇതെല്ലാം നിശ്ചിതമായിട്ട് നമ്മൾ നോക്കി പഠിക്കും പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഉദ്ദേശിച്ചെന്നും മറിച്ച് എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഇതിൽ ഇതിലേതെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കും ആ വ്യതിയാനങ്ങൾ ഫൈനലായിട്ടുള്ള റിസൾട്ടിനെ ഫലത്തിനെ ബാധിച്ചിരിക്കില്ല അപ്പോൾ പിന്നൊരു സമയത്ത് ഈ വ്യതിയാനങ്ങൾ ചിലപ്പോൾ ബാധിച്ചിരിക്കും ആ വ്യതിയാനങ്ങളെ നമ്മൾ ഡീവിയേഷൻസ് എന്ന് പറയും ഡീവിയേഷൻസ് അല്ലെങ്കിൽ നോൺ പെർഫോമൻസസ് എന്ന് പറയുന്നതിനെ നിശ്ചിതമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ശരിക്കും മൂല കാരണം റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യും അങ്ങനെയാണ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യുന്നത് ഓരോ മിഷൻ കഴിയുമ്പോഴും നമ്മൾ ഇതുപോലെ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്താണ് പോകുന്നത് ഈ പരാജയപ്പെട്ട രാഷ്ട്രങ്ങൾ ചൈന ജപ്പാൻ അതുപോലെ തന്നെ പല തവണ ഇതു അമേരിക്ക യൂറോപ്പ് റഷ്യ ഈ രാഷ്ട്രങ്ങളിൽ നിന്ന് എവിടെന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഡ്വൈസ് ഉപദേശവും ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ സാധാരണ അവരുടെ ഇത് സീക്രട്ടാക്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് പരാജയങ്ങളെക്കുറിച്ച് വരുമ്പം ചില കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യും ചില കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കില്ല ഉദാഹരണത്തിന് പറഞ്ഞുതരാം മാർസ് മിഷനിലേക്ക് പോയപ്പോൾ അമേരിക്കയ്ക്ക് മുമ്പ് ഈ പ്രൊപ്പലൻ്റ് ഇതുപോലെയുള്ള പ്രൊപ്പലൻ്റ് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിൻ വളരെ കാലം കൂടി രണ്ടാമത് ഫയർ ചെയ്ത് കഴിഞ്ഞപ്പം ഫയറിംഗ് നടന്നിട്ടില്ല ആ ഫയറിങ് നടക്കാതിരിക്കുന്നതിനൊരു കാരണമുണ്ടായത് ഈ പ്രൊപ്പലൻ്റ് നേരത്തെ ഉപയോഗിച്ച പ്രൊപ്പലൻ്റ് ഈ പ്ലംബിങ് ലൈനിലും പൈപ്പ് ലൈനിലും വാൽവിലും ഇഞ്ചക്ഷനിലും കൂടെ പോയി കഴിഞ്ഞിട്ട് അതിനകത്തുള്ള ആ മെറ്റലുമായിട്ടൊന്ന് കൊറോഡ് ചെയ്ത് റിയാക്റ്റ് ചെയ്തിട്ട് ഒരു ചെറിയ തരി ഒരു ഡെപ്പോസിറ്റ് പോലൊരു തരി ഉണ്ടായി ആ തരി ഈ വാലിൻ്റെ സീറ്റിൽ കയറി അടഞ്ഞിരുന്നിട്ട് അതങ്ങ് സ്റ്റക്കായി അപ്പോൾ വെറും വെറും ഒരു തരം പോലെ പോയിട്ട് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്തില്ല ഓപ്പൺ ചെയ്തില്ല പ്രൊപ്പലൻ്റ് ഇഞ്ചക്ഷൻ നടന്നില്ല ഫെയിലായില്ല ഒരു ഇത് പബ്ലിഷ് ചെയ്ത കേസാണ് ഇത് ഈ റൂട്ട് കോസ് അനാലിസിസ് ചെയ്ത് അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫെയിലർ അനാലിസിസ് കഴിഞ്ഞപ്പോൾ പൊളിസ് എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അതുപോലെയുള്ള കേസ് വരുമ്പോൾ നമ്മളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഈ എഞ്ചിൻ തുല്യമായിട്ടൊരു എൻജിൻ നമ്മളുണ്ടാക്കി മഹേന്ദ്രഗിരി യൂണിറ്റിൽ എൽ പി എസ് സിയിൽ ഞാൻ ഇടുന്ന സമയത്ത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേപോലെ ഒരു എൻജിൻ ഉണ്ടാക്കി എൽ പി എസ് സി മഹീന്ദ്ര ടെസ്റ്റ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വാക്യൂം ചേമ്പറിനകത്ത് വെച്ച് അതായത് നമ്മൾ എവിടെയാണോ യാത്ര ചെയ്യുന്നത് അവിടുത്തെ ഉള്ള അന്തരീക്ഷത്തിൻ്റെ ആ സിമുലേറ്റ് ചെയ്ത് കൃത്യം ഉണ്ടാക്കിയിട്ട് ദിവസങ്ങളോളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫയറിംഗ് നമ്മൾ പത്ത് ദിവസം വെച്ചേക്കും വീണ്ടും ഫയറിംഗ് ദിവസം വെച്ചേക്കും അങ്ങനെ ഇരുന്നൂറ് ദിവസം ഇരുന്നൂറ്റൊമ്പത് ദിവസം വരെ ഈ വെറ്റായിട്ടുള്ള കണ്ടീഷനിൽ നനഞ്ഞ കണ്ടീഷനിൽ പ്രൊപ്പലൻ്റ് കൊണ്ട് നനഞ്ഞ കണ്ടീഷനിൽ വെച്ചതിന് ശേഷം വീണ്ടും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ആ പ്രൂവ് ചെയ്തതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ആ ആത്മവിശ്വാസത്തിലാണ് നമുക്ക് വർക്ക് ചെയ്യുമെന്ന് ഈ എഞ്ചിൻ്റെ ടീം ആയിട്ട് ഇപ്പോൾ എൽ പി എസ് സി ടീമുണ്ടല്ലോ എഞ്ചിനീയേഴ്സ് ഡോക്ടർ ശിവൻ സാറ് ഇപ്പോൾ ഡയറക്ടർ ആയിട്ടിരിക്കുന്ന അവിടെയുള്ള എൻജിനീയേഴ്സിൻ്റെ ടീമിനൊക്കെ നല്ല ഉറപ്പായിരുന്നു ഇത് വർക്ക് ചെയ്യും വർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്

പരാജയപ്പെട്ടിട്ട് അവിടെ തന്നെ ചെയ്തു വീണ്ടും പോകുന്നുണ്ട് ഈ ചൊവ്വയിൽ എന്നെങ്കിലും ജീവൻ ഉണ്ടായിരുന്നു അവിടെ ഒരു അന്തരീക്ഷ ജീവനെ പറ്റിയ അന്തരീക്ഷം അല്ലെങ്കിൽ അവിടെ ജലാംശം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത്രയും വലിയൊരു കോൺസെൻട്രേഷൻ അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു മനുഷ്യനെപ്പോഴും ഒരു വിശ്വാസം എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ഉള്ള ഡേറ്റയുടെ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ വളരെ നുറുങ്ങ് വിവരങ്ങൾ വെച്ച് നോക്കുമ്പം ഒരു കാലത്ത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ചൊവ്വാഗ്രഹം ഇങ്ങനെ ആയിരുന്നില്ലെന്നും അവിടെ ജലാംശം ഉണ്ടായിരുന്നെന്നും അവിടുത്തെ താപനില മനുഷ്യവാസത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവൻ നിലനിർത്താൻ പറ്റിയ ഒരു താപനില ആയിരുന്നെന്നും കോടിയാനുകോടി വർഷങ്ങൾക്ക് ശേഷമുള്ള റേഡിയേഷനും ബാക്കി ഇതിൻ്റെ മൂവ്മെൻറ്റ്സും പ്രപഞ്ചത്തിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ടാണ് ചൊവ്വ ഇപ്പോഴത്തെ കണ്ടീഷനിലായിപ്പോയത് എന്നൊരു സങ്കല്പവും ഒരു ധാരണയും ഉണ്ട് അത് ആ ധാരണ എത്രമാത്രം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നതല്ല അതിന് വേറൊരു താല്പര്യവും കൂടിയുണ്ട് അതായത് ഇപ്പോൾ ഒരു ജലാംശവും ജീവൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്ന ഒരു ഗ്രഹം പൂയെ പോലെയുള്ളൊരു ഗ്രഹം കാലപ്പഴക്കത്തിൽ കോടാനോടി വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഇതുപോലെയുള്ളൊരു ഗതികെട്ട അവസ്ഥയിൽ ആയണമെന്നുണ്ടെങ്കിൽ നമുക്കും അത് സംഭവിക്കാം അപ്പം ഭൂമിക്കും ചിലപ്പോൾ ഇത് സംഭവിച്ചുകൂടെ ഭൂമിക്ക് സംഭവിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻ എടുക്കാൻ സഹായിക്കാം പക്ഷേ പ്രിക്കോഷൻ എടുക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ചെറിയ ഇതിൽ വെച്ചിട്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല പക്ഷേ നമുക്ക് മുൻകൂട്ടി കരുതാം നമുക്കിപ്പോൾ മുൻകൂട്ടി നോക്കാൻ പറ്റും ഇതുപോലെയുള്ള വേറെ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ രൂപമാറ്റം കൊണ്ട് അവിടെ ജീവൻ തുടങ്ങാൻ പോകുന്ന എന്തെങ്കിലും സാധ്യതകളുണ്ടോ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു ഓപ്ഷനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ചൊവ്വയുടെ അവസ്ഥയിൽ വെച്ചിട്ട് റിമോട്ട് ചാൻസ് വളരെ വിരമല്ല കാരണം രണ്ട് മൂന്ന് അഡ്വൈസ് കാര്യങ്ങളുണ്ട് ഭൂഗുരുത്വം അതായത് ആകർഷണം ഗ്രാവിറ്റി ഗ്രാവിറ്റി ഒൺ തേഡാണ് നമുക്കിവിടെ ഉള്ളതിൻ്റെ ഒൻ തേഡ്